നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുമ്മനം രാജശേഖരനെതിരെ ഉണ്ടായ സാമ്പത്തിക കേസ് സൃഷ്ടിച്ച പൊല്ലാപ്പുകൾ ചെറുതൊന്നുമല്ല. എന്നാൽ ഇപ്പോൾ ഇതാ കുമ്മനം രാജശേഖരനെ രാഷ്ട്രീയമായി ഒതുക്കാനാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗമാക്കിയത് എന്ന് മുൻ നേതാവ് ആർ എസ് വിനോദ്. ഗവർണർ പദവി രാജിവെച്ച ശേഷം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഇറക്കിവിട്ടുവെന്നും ഇപ്പോഴത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിന് പിന്നിൽ പാർട്ടിയിലെ ഒരു വിഭാഗമാണ് എന്നും ബി ജെ പി സഹകരണ സെൽ മുൻ കൺവീനർ കൂടിയായ ആർ എസ് വിനോദ് ആരോപിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിനോദ് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ പേരെടുത്തു പറയാതെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം, ബിഷപ്പും അകറ്റാം മുടിയും മിനുക്കാം. രാജേട്ടൻ ഇനി മിണ്ടില്ല, രാജേട്ടന് വേണ്ടി ആരും മിണ്ടാതിരിക്കരുത്. എന്റെ ജീവിതത്തിൽ ഏറെ വിഷമിച്ച ദിവസമായിരുന്നു ഇന്നലെ. രാജേട്ടൻ എന്ന രാജർഷി എന്ന കുമ്മനം രാജേട്ടനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്നലത്തെ മാതൃഭൂമി ദിനപത്രത്തിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ കുമ്മനത്തെ ഫിനിഷ് ചെയ്ത ദിവസം. അതേ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ്. സമീപ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ ഋഷിതുല്യനായ കുമ്മനം എന്തുകൊണ്ട് ചിലർക്ക് അനഭിമതനാവുന്നു എന്ന് ചോദിക്കാം. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ തന്റെ ജീവിതം മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന് സമർപ്പിച്ച ഒരു സാമൂഹിക പ്രവർത്തകൻ കേരളത്തിൽ വേറെയുണ്ടോ? ഇല്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെ പറയാം. എപ്പോഴൊക്കെ രാജേട്ടൻ എന്ന മഹായോഗി ഏതെങ്കിലും മേഖലയിൽ ഔന്നിത്യം നേടുന്നുവോ അപ്പോഴെല്ലാം അദ്ദേഹം നിർദാക്ഷിണ്യം വെട്ടി നിരത്തപ്പെടുന്നു. വെറുതെ പറഞ്ഞതല്ല, ഒന്ന് വെറുതെ ചരിത്രം ചികഞ്ഞാൽ മതി. പണ്ട് തനിക്ക് ലഭിച്ച ജോലി പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് സമാജ സേവനത്തിനിറങ്ങിയ മനുഷ്യൻ പിന്നീട് ഗവർണർ പദവിയും അലങ്കരിക്കുന്നത് നാം കണ്ടു. കുമ്മനം വേട്ടയാടപ്പെടാൻ തുടങ്ങിയിട്ട് നാളേറെയായി. എപ്പോഴെല്ലാം അദ്ദേഹത്തിന് ഉന്നത പദവികൾ ലഭിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം കൂർത്ത പാരകൾ പിന്നാലെ പോയിട്ടുണ്ട്. സാരമില്ല, കഴിഞ്ഞ ദിവസം വരെ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി കുമ്മനത്തെ പോസ്റ്റ് ചെയ്ത ആരായിരുന്നു അതിന്റെ ബുദ്ധികേന്ദ്രം അരിയാഹാരം കഴിക്കുന്നവർ മനസ്സിലാക്കട്ടെ. ജില്ലാ മജിസ്ട്രേറ്റ് അധ്യക്ഷനായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയിൽ കുമ്മനത്തെ ഉൾപ്പെടുത്തിയതോടുകൂടി അദ്ദേഹത്തെ എന്നേക്കുമായി വായടപ്പിച്ചു. ഇനി കുമ്മനം രാഷ്ട്രീയം പറയില്ല, ഒരു വെടിക്ക് രണ്ടു പക്ഷി. രാജേട്ടൻ ഇനി മിണ്ടില്ല, രാജേട്ടന് വേണ്ടിയും ആരും മിണ്ടില്ല. പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ മോഹിച്ച ധീരബലിദാനികളുടെ ചോര കൊണ്ടാണ് നിങ്ങളുടെ സിംഹാസനങ്ങൾ ഉറപ്പിച്ചിട്ടുള്ളത്. ഒരു മുണ്ടും ഒരു ഷർട്ടും ഒരു തോർത്തും ഒരു കറുത്ത സഞ്ചിയും മാത്രം മതി രാജേട്ടന്. എന്നെ പോലെ എല്ലാവർക്കും അറിയാവുന്ന ഇത് ഇപ്പോൾ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. സംഘനിർദ്ദേശ പ്രകാരം ഗവർണർ പദവി ഉപേക്ഷിച്ച് വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹത്തെ തോൽപ്പിച്ച് നാണം കെടുത്തിയിട്ടും അദ്ദേഹത്തിന് സംസ്ഥാന കാര്യാലയത്തിൽ ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറിയിൽ നിന്നും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിണറായി വിജയനെ പോലുള്ള അഭിനവ മാടമ്പി അധ്യക്ഷന്മാർ സംഘടനയുടെ 16 അടിയന്തരം കണ്ടിട്ടേ പോകൂ. സംസ്ഥാന കാര്യാലയത്തിൽ നിന്നും ഇറക്കിവിട്ട രാജേട്ടൻ തന്റെ തോൾ സഞ്ചിയും തുണികളും എടുത്ത് നേരെ പോയത് ആറന്മുളയിലെ ശബരി ബാലാശ്രമത്തിലേക്കാണ് എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തട്ടെ ഇറക്കിവിട്ടവർ. എന്നെ പ്രതിയാക്കി വ്യാജ കോഴാരോപണം മെനഞ്ഞ് രാജേട്ടൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും വാർത്തകൾ ചാനലുകൾക്ക് ചോർത്തി നൽകുകയും ചെയ്തു. ഈ വിഷയം പാർലമെന്റിനകത്ത് പോലും ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലേക്ക് സ്വന്തം പാർട്ടിയെ ചെളിവാരി എറിയുവാൻ ശ്രമിച്ച ശക്തികൾ ഈ പ്രസ്ഥാനത്തിന്റെ കടക്കിൽ കത്തിവെച്ചുകൊണ്ടിരിക്കുന്നു. കാലം മാപ്പ് തരില്ല എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. കുമ്മനത്തെ ആറന്മുളയിലെ കള്ളക്കേസിൽ കുടുക്കിയത് ആരാണ്? ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നാണ് ഉത്തരമെങ്കിൽ ആ മണ്ടത്തരം ഞാൻ വിശ്വസിക്കില്ല. പാർട്ടിക്കുള്ളിലെ ഹരികൃഷ്ണന്മാരാണ്. ഹരികൃഷ്ണന്റെ ഫോൺ കോളുകൾ ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. പാർട്ടി ഒരു നിഷ്പക്ഷ അന്വേഷണം നടത്തട്ടെ. അപ്പോഴറിയാം കതിരും പതിരും. നിയമം പോലുള്ള വീണ്ടും വിജയസാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ കുമ്മനത്തെ മത്സരിപ്പിക്കാമെന്നുള്ള ആവശ്യം ഇതോടെ കൂമ്പൊടിഞ്ഞു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ആ സീറ്റ് കണ്ണുവെച്ച യുവനേതാവിന് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ തീർത്താൽ തീരാത്ത പകയും കുമ്മനത്തോടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗം എന്ന പദവി കണ്ട് സോഷ്യൽ മീഡിയയിൽ രാജേട്ടന്റെ വിവിധ ഫോട്ടോകളിട്ട് ആഘോഷിച്ചവർ ചിന്തിച്ചില്ല ഈ സാധു മനുഷ്യനോട് ചെയ്ത ചതിയുടെ ഗ്രാവിറ്റി. എന്തിനും ഏതിനും പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ സ്വന്തം അന്തസ്സായി കാണുന്ന സംഘടനകൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രതിരോധം തീർക്കുന്ന പാവം സൈബർ പോരാളികളായ പ്രവർത്തകരെയും വഞ്ചിച്ചു. രാജേട്ടനെ കള്ളക്കേസിൽ കുടുക്കി 4ാം പ്രതിയാക്കിയപ്പോൾ ഈ വിഷയം അന്നത്തെ അന്തിചർച്ചയ്ക്ക് വിഷയമാക്കാൻ ഉച്ചയ്ക്ക് നിശ്ചയിച്ച എല്ലാ ചാനലുകളും എന്തുകൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറിയത്? കാരണം പറയാം, ഈ വിഷയമാണെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് ഇടതുപക്ഷ തൊഴിലാളികൾ ചാനലുകളെ അറിയിച്ചു. അവർക്കും അറിയാമായിരുന്നു ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന്. ഇത് മാത്രം പോരെ, കുമ്മനം എന്ന മഹാമനുഷ്യനെ മനസ്സിൽ കൊണ്ട് നടക്കാൻ എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള പ്രവർത്തകർ സംഘടന വിടുന്നു? കാവി പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നവർ കൊല്ലാൻ വാളോങ്ങുന്നവരുടെ കൊടിക്ക് കീഴിൽ ചേക്കേറുന്നു. എത്രത്തോളം നെഞ്ചു നീറിയിട്ടാവും അവർ സംഘടനയെ ഉപേക്ഷിച്ചു പോകുന്നത്? സംഘം പരിശോധിക്കണമെന്നും എന്നും സംഘപരിവാർ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നിട്ടുള്ള കേരളത്തിന്റെ ഒരു പ്രബല സമുദായത്തെ അവഗണിച്ചുകൊണ്ട് അതേ സമുദായത്തിന്റെ അംഗമായതിന്റെ പേരിൽ ബൂത്ത് തലം മുതൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വരെ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടവരെ ആര് സമാധാനിപ്പിക്കും? ഒരു സമുദായത്തിന് മാത്രം മുൻഗണന
കൊടുക്കാമെന്നും അവർക്ക് മാത്രം ചുമതലകൾ കൊടുക്കാമെന്നും ആർക്ക് മുന്നിലാണ് സംസ്ഥാന നേതൃത്വം സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന കേരളീയ സങ്കല്പത്തിന് എതിരല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ ഇതൊക്കെ പൊറുക്കുമോ? രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് വയ്ക്കുന്ന ഹൈന്ദവ ഏകീകരണം എന്ന ബേസിക് ഫോർമുല തകർക്കുന്ന സംസ്ഥാന ദേശീയ നേതാക്കളുടെ ഇത്തരം സംഘടനാ വിരുദ്ധ നിലപാടുകൾക്ക് കൂച്ചുവിലങ്ങിടണ്ടേ? സംസ്ഥാന നേതൃത്വം ആത്മപരിശോധന നടത്തട്ടെ. മിസോറാമിൽ ഗവർണർ പദവി വഹിച്ചതിന് കേന്ദ്ര സർക്കാർ ശമ്പളമായി നൽകിയ 30 ലക്ഷം രൂപയിൽ 28 ലക്ഷം രൂപയും വിവിധ ചാരിറ്റി സംഘടനകൾക്കായി വീതിച്ച് നൽകിയ ഈ ഋഷിവരേനെ ആർക്കാണ് ഭയം? ആരാണ് ഭയക്കുന്നത്? ഭയക്കുന്നവർ തന്നെയാണ് ഇദ്ദേഹത്തെ വെട്ടിനിരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. CPM VS അച്യുതാനന്ദനോട് ചെയ്യുന്ന അതേ ക്രൂരത തന്നെയാണ് ഇവിടെ കുമ്മനത്തോടും ചെയ്യുന്നത്. ഇത് കേരളത്തിൽ വേരുറപ്പിച്ചിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ആഴത്തിലുള്ള വേരോട്ടം പരിശോധിച്ചാൽ അറിയാം. കുമ്മനം രാജശേഖരൻ എന്ന എതിരാളികൾ പോലും ബഹുമാനിക്കുന്ന രാജേട്ടൻ വഹിച്ച പങ്ക്, കുമ്മനം രാജേട്ടൻ എന്ന മഹാമനുഷ്യന് ഇതൊക്കെ താങ്ങാനുള്ള ശക്തി ശബരിമല ശ്രീ ധർമ്മശാസ്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഈ ഭൂമിയിൽ വീണാൽ ഈ പ്രസ്ഥാനം വെന്ത് വെണ്ണീറായി പോകും. മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.